ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് ഫ്രീക്വൻസി മോഡുലേഷൻ സിഗ്നലിനെ കുറിച്ചായിരുന്നു. അതിൻ്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ, ഡിസ്ക്രിപ്ഷൻ, അതുപോലെ തന്നെ നോയിസിനും എഫും തമ്മിലുള്ള റിലേഷൻസ്, അതുപോലെ തന്നെ വൈഡ് ബാൻഡ് എഫോ നാരോ ബാൻഡ് എഫോ ടൈപ്സ് ഓഫ് എഫോ നമ്മൾ പഠിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു നിർത്തി. അപ്പോൾ നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിൽ പഠിക്കാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷൻ സിഗ്നൽ അല്ലെങ്കിൽ എഫ് എം സിഗ്നൽ എങ്ങനെ ജനറേറ്റ് ചെയ്യും, ജനറേഷൻ ഓഫ് ഫ്രീക്വൻസി മോഡുലേഷൻ നമ്മൾ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞതുപോലെ ഫ്രീക്വൻസി മോഡുലേഷൻ എന്ന് പറഞ്ഞിട്ട് എന്താണ്, അതിനകത്ത് ഫ്രീക്വൻസി മോഡുലേഷൻ ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ആവുന്നു അല്ലെ, ഏതിനെ ബേസ് ചെയ്തിട്ട്, ഓഡിയോ ഫ്രീക്വൻസി ഇൻപുട്ട് എന്ന് പറയുന്ന ഓഡിയോ ഫ്രീക്വൻസി സിഗ്നൽ അല്ലെങ്കിൽ മോഡുലേറ്റ് സിഗ്നൽ അനുസരിച്ച് ഔട്ട്പുട്ട് സിഗ്നലിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി മോഡുലേഷനിൽ അതിൻ്റെ ഫ്രീക്വൻസി ആയിരിക്കും ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ എഫ് നല്ല കറക്റ്റ് എഫ് എം സിഗ്നൽ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ട് പ്രൈം റിക്വയർമെന്റ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യണം. ഒന്നാമത്തെ പ്രൈം റിക്വയർമെന്റ് എന്ന് പറയുന്നത് മോഡുലേറ്റ് സിഗ്നലിൻ്റെ അല്ലെങ്കിൽ മോഡുലേഷൻ സിഗ്നലിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കണം, അതായത് ഔട്ട്പുട്ട് ഫ്രീക്വൻസി എന്ന് പറയുന്നത് വേരിയബിൾ ആയിരിക്കണം. ബേസ്ഡ് ഓൺ ഓർ അക്കോർഡിംഗ് ടു ദ ഇൻപുട്ട് ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ ഫ്രീക്വൻസി വോൾട്ടേജ് അനുസരിച്ച് അത് വേരിയബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺമോഡുലേറ്റഡ് വേവ് എന്ന് പറയുന്ന ക്യാരിയർ വേവ്, ക്യാരിയർ വേവിൻ്റെ വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കണം. ഏതിന് കോൺസ്റ്റന്റ് ആയിരിക്കണം, ഇൻഡിപെൻഡന്റ് ഓഫ് മോഡുലേറ്റിംഗ് സിഗ്നൽ എന്ന് പറഞ്ഞ ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിന് ഇൻഡിപെൻഡന്റ് ആയിട്ട് കോൺസ്റ്റന്റ് ആയിരിക്കണം. കാരണം ഓഡിയോ ഫ്രീക്വൻസി സിഗ്നലിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞതാണ് ചേഞ്ച് ആവുന്നത്, അത് റിപ്പീറ്റിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, പല വോൾട്ടേജിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും സൗണ്ടിനൊക്കെ അനുസരിച്ച്. അപ്പോൾ എന്ത് സംഭവിച്ചാൽ ക്യാരിയറിൻ്റെ വോൾട്ടേജ് എന്ന് പറഞ്ഞത് കോൺസ്റ്റന്റ് ആയിരിക്കണം, പക്ഷേ ഫ്രീക്വൻസി മാത്രമേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ. ഈ രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നമുക്കൊരു നല്ല ഫ്രീക്വൻസി മോഡുലേഷൻ സിഗ്നൽ അല്ലെങ്കിൽ എഫ് എം സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഫ് എം മെത്തേഡുകളാണ്, എങ്ങനെയാണ് എഫ് എം സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എഫ് എം ജനറേറ്റ് ചെയ്യാനുള്ള റിക്വയർമെന്റ് പറഞ്ഞു, അത് വെച്ച് ജനറേറ്റ് ചെയ്യാനുള്ള സർക്യൂട്ടാണ് പഠിക്കാനുള്ളത്, എൻ്റെ മെത്തേഡുകളാണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പണ്ട് കാലത്തിലെ പോലെ പണ്ട് കാലത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്ന സർക്യൂട്ട് എന്ന് പറഞ്ഞാണ് ഓസിലേറ്റർ എന്ന് പറയുന്ന സർക്യൂട്ട്. ഓസിലേറ്റർ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇൻപുട്ട് കൊടുക്കാതെ ഒരു സിഗ്നൽ അല്ലെങ്കിൽ സൈൻവേവ് സിഗ്നൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി സിഗ്നൽ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. നമുക്ക് എന്ത് ഉപയോഗിക്കും, ഓസിലേറ്റർ ഉപയോഗിക്കും. ഇപ്പോൾ എല്ലാ ഓസിലേറ്ററിൻ്റെയും പ്രൈം സർക്യൂട്ട് എന്ന് പറയുന്നത് ടാങ്ക് സർക്യൂട്ടാണ്. അപ്പോൾ ടാങ്ക് സർക്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇൻഡക്ടർ കപ്പാസിറ്റി ആവാം അല്ലെങ്കിൽ റെസിസ്റ്റർ കപ്പാസിറ്റി ആവാം, എൽ സിയോ ആർ സിയോ, ഏത് ടൈപ്പ് ടാങ്ക് സർക്യൂട്ട് നമുക്ക് യൂസ് ചെയ്യാം. ഈ കാണിച്ചിരിക്കുന്ന സർക്യൂട്ടിൽ നമ്മൾ ടാങ്ക് സർക്യൂട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് എഫ് ഇ ടി ബി ജെ ടി വാട്ടഡ് ഏത് സർക്യൂട്ട് ഏത് ഡിവൈസുകൾ വേണമെങ്കിൽ എന്ത് ഉപയോഗിക്കാം, ഈ റിയാക്ടൻസ് വേരി ചെയ്യുന്ന ഡിവൈസുകളായിട്ട്, വോൾട്ടേജ് അനുസരിച്ച് റിയാക്ടൻസ് വേരി ചെയ്യുന്ന ഡിവൈസുകളായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ താഴെ കാണിച്ച സർക്യൂട്ട് എന്ന് പറഞ്ഞത് ഈ ഒരു നോർമൽ ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഡക്ടർ കപ്പാസിറ്റർ ഡിവൈസ് ആണ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് നമുക്ക് ടാങ്ക് സർക്യൂട്ട് നമ്മൾ എന്ത് ജനറേറ്റ് ചെയ്യും, ഒരു ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാം. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എഫ് ഈസ് ഈക്വൽ ടു 1/2π√LC. അപ്പോൾ ആ ടാങ്ക് സർക്യൂട്ട് അക്രോസ് ആയിട്ട് ഞാനൊരു കപ്പാസിറ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, അത് C1 എന്ന് പറയും. ആ കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞത് XC ആണ്. അപ്പോൾ നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെ അതിൻ്റെ വാല്യൂ ആണ് ചേഞ്ച് ആവുന്നത്. അപ്പോൾ നമുക്കൊരു സിക്ക് പകരം എനിക്ക് രണ്ട് കപ്പാസിറ്ററാണ് യൂസ് ചെയ്യുന്നത്, C+C′. ഓക്കെ, അപ്പോൾ C′ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേരി ചെയ്യുമ്പോൾ സംഭവിക്കും, ഓട്ടോമാറ്റിക് ആയിട്ട് അതിൻ്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നതും അവിടെ ചേഞ്ച് ആവും. ഓക്കെ, അപ്പോൾ ഈ C′ എന്ന് പറയുന്നത് ബേസിക്കലി എന്താണ്, അതാണ് എൻ്റെ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ ഈ സർക്യൂട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ നമുക്ക് റിയാക്റ്റൻസ് ആണ് ഉപയോഗിക്കുന്നതും നമുക്കിത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും, അതിൻ്റെ വേരിയേഷൻ അനുസരിച്ച് ഒരു ഫ്രീക്വൻസി മോഡുലേറ്റ് സിഗ്നൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നതാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞത്, റിയാക്റ്റൻസ് എന്ന് പറയുന്ന ഡിവൈസ്, ബേസിക് റിയാക്റ്റൻസ് മോഡുലേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ എഫ് എം മെത്തേഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡുകളാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കാണുന്ന ഫിഗറിൽ. അപ്പോൾ അതിനകത്ത് ഏതെല്ലാം മെത്തേഡാണ് ഉപയോഗിക്കുന്നത്, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഒന്ന് ഡയറക്റ്റ് മെത്തേഡും രണ്ടാമത്തേത് ഇൻഡയറക്റ്റ് മെത്തേഡും. ഡയറക്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് രണ്ട് സർക്യൂട്ടുകളാണ് ഉപയോഗിക്കുന്നത്, ഒന്ന് റിയാക്റ്റൻസ് മോഡുലേറ്റർ അല്ലെങ്കിൽ ബേസിക് റിയാക്റ്റൻസ് മോഡുലേറ്ററും, രണ്ടാമത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാരക്ടർ ഡയോഡ് മോഡുലേറ്ററും. ഇനി ഇൻഡയറക്റ്റ് മെത്തേഡിലേക്ക് പോകണമെങ്കിൽ അവിടെ രണ്ട് ഒരു മെത്തേഡാണ് ആകെ ഉള്ളത്, അതിന് വിളിക്കുന്ന പേരാണ് ആംസ്ട്രോങ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിയാക്റ്റീവ് ഡിവൈസസ് അല്ലെങ്കിൽ വോൾട്ടേജിനനുസരിച്ച് റിയാക്റ്റൻസ് ചേഞ്ച് ചെയ്യുന്ന ഡിവൈസുകൾ നോക്കിയിട്ടുണ്ട് ഇലക്ട്രോണിക്സിൽ രണ്ട് ടൈപ്പ് ഡിവൈസുകളാണ് വരുന്നത്. ഒന്ന് 3-ടെർമിനൽ ഡിവൈസുകളുണ്ടാവും, രണ്ടാമത്തത് 2-ടെർമിനൽ ഡിവൈസുകളുണ്ടാവും. നമുക്ക് എല്ലാ ഫെമിലറസ് ആയിട്ടുള്ള FET, അതുപോലെ തന്നെ BJT, അതുപോലെ വാക്വം ട്യൂബുകൾ, ഇതൊക്കെയാണ് 3-ടെർമിനൽ ഡിവൈസസ് എന്ന് പറയുന്നത്. ഇനി 2-ടെർമിനൽ ഡിവൈസുകൾ വന്നിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡിവൈസ് എന്ന് പറയുന്നതാണ് വാറ്റർ ഡയോഡ് അല്ലേ. നമ്മളെല്ലാവരും വാറ്റർ ഡയോഡ് കണ്ടു, വാറ്റർ ഡയോഡ് എന്ന് സംഭവിക്കുന്നത് എന്താണ്, വാറ്റർ ഡയോഡ് റിവേഴ്സ് ബയസിലെ കണക്ട് ചെയ്തിട്ട് അതിൻ്റെ അക്രോസ് നമ്മൾ വോൾട്ടേജ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നത്, ഒരു വേരിയബിൾ വോൾട്ടേജ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അവിടെ ഉണ്ടാകുന്ന ജംഗ്ഷൻ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ലീനിയർലി വേരി ചെയ്യും, ഏതിനനുസരിച്ച് ഇൻപുട്ടിൽ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജിനനുസരിച്ച് അത് വേരി ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് നമ്മൾ എന്തിനു ഉപയോഗിക്കുന്നത്, വാറ്റർ ഡയോഡ് മോഡുലേറ്ററും നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് പഠിക്കാൻ ഫസ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞതാണ് ഡയറക്റ്റ് മെത്തേഡ് അല്ലെങ്കിൽ ബേസിക് റിയാക്റ്റൻസ് മോഡുലേറ്റർ എന്ന് പറഞ്ഞിട്ട്. ഡയറക്റ്റ് മെത്തേഡിൽ ആദ്യത്തെ സർക്യൂട്ട് എന്ന് പറഞ്ഞതാണ് ബേസിക് റിയാക്റ്റൻസ് മോഡുലേറ്റർ.
അപ്പോൾ ബേസിക് റിയാക്ടർസ് മോഡുലേറ്ററിൽ നമ്മൾ ഉപയോഗിക്കുന്നത് FET എന്ന് പറയുന്ന ഡിവൈസ് ത്രീ ടെർമിനൽ FET എന്ന് പറയുന്ന ഡിവൈസ് FET ൽ എന്തൊക്കെ ഉണ്ടാവും ഒരു ഡ്രെയിൻ ഉണ്ടാവും ഒരു ഗേറ്റ് ഉണ്ടാവും ഒരു സോഴ്സ് ഉണ്ടാവും അപ്പോൾ ഇത്രയുമാണ് FET വരുന്ന മൂന്ന് ടെർമിനൽസ് എന്ന് പറയുന്നത് FET വെച്ചിട്ട് എങ്ങനെയാണ് നമുക്കിനി FM ജനറേറ്റ് ചെയ്യാം അതാണ് നമുക്ക് പഠിക്കാവുന്നത് അപ്പോൾ FET എന്ന് പറയുന്നത് ഇവിടെ എന്തായിരിക്കും ഒരു റിയാക്ടർസ് മോഡുലേറ്റർ ആയിരിക്കും അല്ലെങ്കിൽ റിയാക്ടർ സർക്യൂട്ട് ആയിരിക്കും ഈ FET റിയാക്ടർ സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളോട് കണക്ട് ചെയ്യുന്നു ഒരു ടാങ്ക് സർക്യൂട്ട് അക്രോസ് നമ്മൾ കണക്ട് ചെയ്യുന്നു ഇവിടെ ഈ കാണിച്ചിരിക്കുന്നതാണ് ബേസിക് ആയിട്ട് FET റിയാക്റ്റൻസ് മോഡുലേറ്റർ ഇവിടെ IB എന്ന് പറഞ്ഞ ബയാസ് കറന്റ് ഉണ്ടാവും അത് ഫ്ലോ ചെയ്യുന്ന കപ്പാസിറ്റർ സി ആൻഡ് റെസിസ്റ്ററും ആയിരിക്കും പിന്നെ നമുക്കൊരു കറന്റ് ഉണ്ട് I എന്ന് പറയുന്നത് FET ഫ്ലോ ചെയ്യുന്നു പിന്നെ IB വരുന്ന അവിടെ ഒരു ഗേറ്റ് സോഴ്സ് വോൾട്ടേജ് എന്ന് പറഞ്ഞാണ് VG എന്ന് പറയുന്ന വോൾട്ടേജ് ദെൻ എയ്ക്കും A' അക്രോസ് ഞാൻ ഒരു വോൾട്ടേജ് കണക്ട് ചെയ്തിട്ടുണ്ട് V അവിടെ ഫ്ലോ ചെയ്യുന്ന ഇംപെഡൻസ് പറയുന്നതായിരിക്കും Z എന്ന് പറയുന്നത് ഇവിടെ A and A' എന്ന് പറയുന്ന അപ്പോൾ അതിൻ്റെ അക്രോസ് വരുന്ന ഇമ്പിഡൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ റിയാക്ടൻസ് ആയിട്ടുള്ള ഇമ്പിഡൻസ് ആവണമെന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻസ് അവിടെ മീറ്റ് ചെയ്യണം ഒരു കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IB എന്ന് പറയുന്ന ബയാസ് കറന്റ് I എന്ന് പറയുന്ന കറന്റിനെ അപേക്ഷിച്ച് നെഗ്ലിജിബിൾ ആയിരിക്കണം വളരെ ചെറുതായിരിക്കണം അപ്പോൾ എന്ത് സംഭവിക്കും C എന്ന് പറയുന്ന ആ പോയിന്റിലൂടെ വരുന്ന ഇമ്പിഡൻസ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും അത് വളരെ ഹൈ ആയിരിക്കും രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റിനും സോഴ്സിനും ഇടയിൽ വരുന്ന വോൾട്ടേജ് VG അവിടെ വരുന്ന ഇമ്പിഡൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറുതായിരിക്കണം അതുമാത്രമല്ല ഡ്രെയിൻ ടു ഗേറ്റ് ഇമ്പിഡൻസ് പറഞ്ഞത് വളരെ ഹൈ ആയിരിക്കണം അതായത് ഡ്രെയിൻ ടു ഗേറ്റ് ഇമ്പിഡൻസ് Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഗേറ്റിൽ നിന്ന് സോഴ്സിലേക്ക് വരുന്ന ഇമ്പിഡൻസിൻ്റെ 5 ഇരട്ടിയെങ്കിലും വലുതായിരിക്കണം അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് സംഭവിക്കും അവിടെ വരുന്ന Z എന്ന് പറയുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിട്ട് മാറും അത് പ്യുവർ ഇമ്പിഡൻസ് അല്ലെങ്കിൽ പ്യുവർ റിയാക്റ്റൻസ് ഇമ്പിഡൻസ് ആയിട്ട് മാറും 5 ഇരട്ടിയെങ്കിലും വലുതായിരിക്കണം എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ അവിടെ ഈ രണ്ട് കണ്ടീഷൻസ് നമുക്ക് മീറ്റ് ചെയ്യണം ഒന്നാമത്തത് IB മസ്റ്റ് ബി നെഗ്ലിജിബിൾ ആയിരിക്കണം അതുപോലെ തന്നെ ഇമ്പിഡൻസ് പറഞ്ഞത് ഹൈ ആയിരിക്കണം ഓക്കെ അപ്പോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഫാക്ടേഴ്സ് വെച്ച് നമുക്ക് മെഷർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ Z എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്യുവർ റിയാക്റ്റൻസ് ആണെന്ന് നമ്മൾ മെഷർ ചെയ്യണം ഓക്കെ റിയാക്റ്റൻസ് ആണ് ഇമ്പിഡൻസ് എന്നുള്ള മെഷർ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം VG എന്ന് പറയുന്ന വോൾട്ടേജ് നമുക്ക് എല്ലാത്തിനും ഫൈൻഡ് ഔട്ട് ചെയ്യണം അപ്പോൾ VG എന്ന് പറഞ്ഞാൽ എന്താണ് ഗേറ്റ് ടു സോഴ്സിൽ വരുന്ന വോൾട്ടേജാണ് അപ്പോൾ IB ഫ്ലോ ചെയ്യുന്ന കപ്പാസിറ്റൻസ് റെസിസ്റ്റൻസ് കൂടെയാണ് ഓക്കെ അപ്പോൾ നമുക്കിത് കൊടുക്കാവുന്ന എന്ത് ചെയ്യാം IB ഫ്ലോ ചെയ്യുന്ന കപ്പാസിറ്റൻസ് നമുക്ക് എന്തെങ്കിലും ഇടാം IB × R എന്ന് ഇടാൻ സാധിക്കും ഓക്കെ വിച്ച് ഇസ് ഈക്വൽ ടു R × V / R - jXC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IB എന്ന് പറയുന്ന കറണ്ട് എങ്ങനെയാണ് ആക്ച്വലി V എന്ന് പറയുന്ന വോൾട്ടേജ് / അതിൻ്റെ ഇമ്പിഡൻസ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് വരുന്ന IB എന്ന് പറയുന്ന കറണ്ട് അപ്പോൾ നമുക്ക് IB എങ്ങനെയാണ് IB ഇസ് ഈക്വൽ ടു R × V / R - jXC jXC എന്ന് പറയുന്നത് കപ്പാസിറ്റൻസിൻ്റെ അക്രോസ് ഉള്ള ഇമ്പിഡൻസും അതുപോലെ തന്നെ R റെസിസ്റ്റൻസുള്ള അക്രോസ് ഉള്ളത് R അപ്പോൾ V / R - jXC ഇനി നമുക്ക് കണ്ടുപിടിക്കുന്ന ഡ്രെയിൻ കറണ്ട് നമുക്ക് കണ്ടുപിടിക്കുന്നത് ഡ്രെയിൻ കറണ്ട് ഒക്കെ എങ്ങനെയാണ് I is equal to GM × VG എന്നത് GM എന്ന് പറയുന്നത് ട്രാൻസ് കണ്ടക്ടൻസും അതുപോലെ തന്നെ VG എന്ന് പറയുന്നത് ഗേറ്റിനും സോഴ്സിനും അക്രോസ് ഉള്ള ഇവിടെ നമുക്ക് രണ്ട് ഇക്വേഷൻസ് കിട്ടി ഏതിൻ്റെയാണ് I വാല്യൂ കിട്ടി അതുപോലെ തന്നെ VG വാല്യൂ കിട്ടി അപ്പോൾ GM × VG എന്ന് പറഞ്ഞതാണ് I ഇക്വേഷൻ നമുക്ക് എന്താ VG വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് കിട്ടും I is equal to GM × RV / R - jXC ഓക്കെ അപ്പോൾ നമുക്ക് A യ്ക്കും A′നും ഇടയിൽ നിന്ന് രണ്ട് പോയിന്റ് അക്രോസ് വരുന്ന ഇമ്പിഡൻസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം Z is equal to V / I ഇമ്പിഡൻസ് ഇസ് ഈക്വൽ ടു വോൾട്ടേജ് / കറണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ സിസ്റ്റം നമുക്ക് എന്ത് കിട്ടും V / GM × RV / R - jXC ഓക്കെ അപ്പോൾ Z വാല്യൂ നമുക്ക് എന്ത് കിട്ടും Z is equal to R - jXC / GM × R VM ക്യാൻസൽ ആവും Y − 1 / GM നമുക്ക് പുറത്തെടുക്കുക 1 GM × 1 - jXC / R അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു XC എന്ന് പറയുന്ന ഇമ്പിഡൻസ് പറഞ്ഞത് വെരി മച്ച് ഗ്രേറ്റർ ദാൻ R അപ്പോൾ ആ കണ്ടീഷൻ വരുവാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും അതിനേക്കാൾ ഗ്രേറ്റർ ആയിട്ട് വരുമ്പോൾ ആ വരുന്ന വാല്യൂ 1 - jXC / R എന്ന് പറഞ്ഞത് സിംപിളി -jXC / R എന്ന് പറഞ്ഞ ടേം ആയിട്ട് മാറും ഓക്കെ അപ്പോൾ അത് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ഇതിനകത്തേക്ക് നമുക്ക് അതിൻ്റെ Z is equal to -jXC / GM × R അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എന്തും മനസ്സിലാക്കാൻ സാധിക്കും ഇമ്പിഡൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലിയർലി A കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇമ്പിഡൻസ് ആണെന്ന് മനസ്സിലാവും ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെയാണ് Z വാല്യൂ എന്തെങ്കിലും ചേഞ്ച് വന്നാൽ XC എന്ന് പറയുന്ന കപ്പാസിറ്റൻസിൽ ചേഞ്ച് വരും റിയാക്റ്റൻസിൽ ചേഞ്ച് ഉണ്ടാവും അതുപോലെ എന്ത് വോൾട്ടേജ് എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ റിയാക്റ്റൻസിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് ചേഞ്ച് ആകുന്നു ഓക്കെ ഇവിടെ നമുക്ക് A യ്ക്കും A′നും അക്രോസ് ഉള്ള ഇമ്പിഡൻസ് നമുക്ക് Z is equal to -jXC / GM × R അപ്പോൾ ഇത് പ്യുവർലി റിയാക്റ്റീവ് ആണ് റിയാക്റ്റൻസ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് XC / GM × R എന്ന് പറഞ്ഞാൽ റിയാക്റ്റൻസ് നമുക്ക് എങ്ങനെ എഴുതാം XC equal എന്ന് എഴുതാം XC equal is equal to XC / GM × R അപ്പോൾ XC എന്ന് പറയുന്നത് എന്താണ് ഇവിടെ XC equal എന്ന് പറയുന്നത് അതിൻ്റെ ഇക്വലൻറ്റ് റിയാക്റ്റൻസ് ആണ് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള അതിനകത്ത് XC നമുക്ക് ഫ്രീക്വൻസി ഇക്വേഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ഇസ് ഈക്വൽ ടു 1/2π √
1 by 2 pi fc ആണ് ഒരു ഇക്വേഷൻ അപ്പോൾ നമ്മൾ സിസ്റ്റം എങ്ങനെ എഴുതാം 1 by 2 pi f gm into rc നമുക്ക് എഴുതാൻ സാധിക്കും അപ്പോൾ x ഈക്വൽ എന്ന് എന്തായിരിക്കും 1 by 2 pi f c ഈക്വൽ എന്ന് അതായത് gm into r into c എന്ന് നമുക്ക് എങ്ങനെ എഴുതാം c ഈക്വൽ ആണ് കാരണം ഇത്രയും വാല്യൂസ് ആണ് നമുക്ക് അതിനകത്ത് ചേഞ്ച് ആവുന്നത് അപ്പോൾ ഈ gm into r c എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ നമുക്ക് എന്താ എഴുതാം c നമുക്ക് ഒരു മെത്തേഡിലും കൂടെ c ഈക്വലിന്റെ വാല്യൂ കണ്ടുപിടിക്കാം അതായത് കപ്പാസിറ്റർ റിയാക്റ്റൻസ് പറഞ്ഞത് എക്സ് സി ഈസ് ഈക്വൽ ടു വൺ ബൈ ഒമേഗ സി എന്ന് എഴുതാം ഓക്കെ അപ്പോൾ നമുക്ക് എങ്ങനെ എച്ച് സി ഈക്വൽ ടു വൺ ബൈ ടു പൈ എഫ് സി എന്ന് എഴുതാം അപ്പോൾ ഇവിടെ സിയുടെ വാല്യൂ കപ്പാസിറ്റർ റിയാക്റ്റൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു എൻ ആർ ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിസ്റ്ററിൻ്റെ വാല്യൂവിൻ്റെ എൻ ടൈംസ് ബിഗർ ആയിരിക്കും കപ്പാസിറ്ററിൻ്റെ വാല്യൂ എടുക്കുന്നത് അപ്പോൾ എൻ എന്ന് പറഞ്ഞത് യൂഷ്വലി ഫൈവ് ടു ടെൻ ടൈംസ് ബിഗർ ആയിരിക്കും അപ്പോൾ നമുക്ക് സി എങ്ങനെ എഴുതാം സി ഈസ് ഈക്വൽ ടു വൺ ബൈ ടു പൈ എഫ് എൻ ആർ എന്ന് എഴുതാൻ സാധിക്കും അപ്പോൾ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി അപ്പോൾ നേരത്തെ ഇക്വേഷനിൽ സി ഈക്വൽ എന്ന ഇക്വേഷൻ എങ്ങനെയായിരുന്നു ജി എം ഇൻറ്റു ആർ ഇൻറ്റു സി എന്നാണ് അപ്പോൾ സിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഈ സിയുടെ വാല്യൂ വൺ ബൈ ടു പൈ എഫ് എൻ ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ എന്ത് കിട്ടും സി ഈക്വൽ ഇൻറ്റു സി ഈക്വൽ ടു ജി എം ആർ ഡിവൈഡഡ് ബൈ വൺ ബൈ ടു പൈ എഫ് എൻ ആർ എന്നും എന്നും ആറും ആറും ക്യാൻസൽ ആകും നമുക്ക് ഇങ്ങനെ എഴുതാൻ സാധിക്കും ജി എം ഡിവൈഡഡ് ബൈ ടു പൈ എഫ് എൻ ദാറ്റ്സ് ഈക്വൽ ടു സി ഈക്വൽ ഇൻറ്റു ഓക്കെ നമ്മളിവിടെ കാണുന്നത് ഒരു ടേബിളാണ് ഈ കാണുന്നത് ആ ടേബിളിനകത്ത് നമ്മൾ കാണിച്ചിരിക്കുന്നത് റെസൊണൻ മോഡുലേറ്റേഴ്സ് ഓരോ ടാങ്ക് സർക്യൂട്ടിൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാർട്ട്ലി ഓസിലേറ്റർ കോൾപിറ്റ്സ് ഓസിലേറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിനകത്ത് റെസൊണൻ മോഡുലേറ്റേഴ്സ് എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പറയുന്ന റിയാക്റ്റൻസ് മോഡുലേറ്റേഴ്സ് എങ്ങനെ കണക്ട് ചെയ്യുന്നു അതിനാണ് നമ്മൾ പറയുന്നത് അവിടെ പല ടൈപ്പ് മോഡുലേറ്റേഴ്സ് ഉണ്ട് ഇപ്പോൾ ആർ സി കപ്പാസിറ്റർ ഉണ്ട് ആർ സി ഇൻഡക്റ്റീവ് ഉണ്ട് ആർ എൽ കപ്പാസിറ്റീവ് ഉണ്ട് അങ്ങനെ ഓരോ ടൈപ്പാണ് ആർ എൽ ഇൻഡക്റ്റീവ് ആർ എൽ കപ്പാസിറ്റീവ് ആണ് ഓരോ ടൈപ്പ് ഡിവൈസുകൾ യൂസ് ചെയ്യുന്നുണ്ട് ആ ഓരോ ഡിവൈസുകളിലും അതിനകത്ത് വരുന്ന കമ്പോണൻസ് കപ്പാസിറ്റർ ആണോ റെസിസ്റ്റർ ആണോ ഇൻഡക്ടർ ആണോ റെസിസ്റ്റർ ആണോ അല്ലെങ്കിൽ റെസിസ്റ്റർ ഇൻഡക്ടർ അതൊക്കെ എവിടെയൊക്കെ കണക്ട് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം കണ്ട എഫ് ഇ ടി ഉപയോഗിച്ചുള്ള സർക്യൂട്ടിൽ ഗേറ്റിനും ഡ്രെയിനും ഇടയിലും അതുപോലെ തന്നെ ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ഏതെല്ലാം ഡിവൈസുകൾ കണക്ട് ചെയ്യണം അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആർ സി കപ്പാസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് ഗേറ്റിനും ഡ്രെയിനും ഇടയിൽ ഉപയോഗിക്കുന്ന കപ്പാസിറ്റർ ആണ് അതുപോലെ തന്നെ ഗേറ്റിനും സോഴ്സിനും ഇടയിൽ ഉപയോഗിക്കുന്നത് റെസിസ്റ്റർ ആണ് അങ്ങനെയാണെങ്കിൽ കണ്ടീഷൻ എന്തായിരിക്കും എക്സ് സി എന്ന് പറഞ്ഞാൽ വെരി മച്ച് ഗ്രേറ്റർ ദാൻ ആർ ആയിരിക്കും അതിനകത്ത് റിയാക്റ്റൻസിൻ്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാം സി ഈക്വൽ ആൻഡ് ഇസ് ഈക്വൽ ടു ജി എം ഇൻറ്റു ആർ ഇൻറ്റു സി നമ്മളിതിപ്പോൾ കറക്റ്റ് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഇതുപോലെ ഓരോ ഫംഗ്ഷൻസും ഓരോ ടൈപ്പ് റെസൊണൻ മോഡുലേറ്റേഴ്സ് ഓരോ ടൈപ്പ് മോഡുലേറ്റേഴ്സുമാണ് ഈ ഫംഗ്ഷൻസിൻ്റെ പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ സർക്യൂട്ടിൽ നമ്മൾ പഠിച്ചു ഫീറ്റ് റിയാക്റ്റൻസ് മോഡുലേറ്റർ പഠിച്ചത് എന്താണ് റിയാക്റ്റൻസിനെ ബേസ് ചെയ്ത് അത് റിയാക്റ്റൻസ് എന്ന് പറയുന്ന ആ കപ്പാസിറ്റർ റിയാക്റ്റൻസ് ആണോ ഇംപെഡൻസ് പ്യൂർ ആണെന്ന് സംഭവിക്കും റിയാക്റ്റൻസ് ഇംപെഡൻസ് പ്യൂർ ആണ് അപ്പോൾ അത് സംഭവിക്കുന്നു അതിനകത്ത് ടാങ്ക് സർക്യൂട്ടിന് അതിൻ്റെ ജനറേറ്റർ ഓസിലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചേഞ്ച് ആവും അപ്പോൾ നമുക്ക് എഫ് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ സാധിക്കും